ഞാൻ വിജയ് മാത്യു. വിജയ് മാത്യുസ് ആൻഡ് ഈസി വേ ടു ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസീവ് വോയിസ് ആണ്. 6, 7, 8, 9, 10 +1, +2 ഡിഗ്രി ക്ലാസ്സുകൾ, PSC പരീക്ഷ എഴുതുന്നവർ ഏത് തരത്തിലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ടത്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്, ക്വസ്റ്റ്യൻ എപ്പോഴും ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് ആയിരിക്കണമെന്നില്ല. ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ വിവിധ തലങ്ങളിൽ കറക്റ്റ് പൊളിയും മറ്റ് പല രീതികളിൽ എഴുതുമ്പം പാസീവ് വോയിസ് ആണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ചിലപ്പോൾ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് തന്നെ ഡിഗ്രി ക്ലാസ്സുകളിൽ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് പാസീവ് വോയിസ് ആക്കുന്നതെന്ന് നമ്മൾ പഠിക്കുക. നമ്മൾ പഠിക്കുമ്പോഴേ വെർബ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് വെർബ് വിച്ച് ഹാസ് ആൻ ഓബ്ജക്റ്റ്. ഇൻട്രാൻസിറ്റീവ് വെർബ് വെർബ് വിച്ച് ഹാസ് നോ ഓബ്ജക്റ്റ് അറ്റ് ഓൾ. ഐ സ്ലീപ്പ് അതിൽ അത് പൂർണ്ണമാണ്. ഓൺ ദി അതർ ഹാൻഡ് ഐ റൈറ്റ് എ പോയം. ഹി ഈറ്റ്സ് എ മാംഗോ. ഐ റൈറ്റ് എന്ന് പറഞ്ഞാൽ വാണ്ട് ടു യു റൈറ്റ് എന്ന് വരും. എന്താ നീ എഴുതുന്നത്? ഒരു പോയമാകാം, ലെറ്റർ ആകാം, മറ്റെന്തെങ്കിലും ഒരു എസേ ആകാം. അപ്പോൾ ഐ റൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓബ്ജക്റ്റ് വേണം. ഐ ഈറ്റ് എ മാംഗോ, ഐ ഈറ്റ് എ ബനാന. എ വെർബ് വിച്ച് ഹാസ് എൻ ഓബ്ജക്റ്റ്, ഇറ്റ് ഇസ് എ ട്രാൻസിറ്റീവ് വെർബ്. ഐ സ്ലീപ്പ് പൂർണ്ണമാണ്. ഐ ജമ്പ് സെൻസ് പൂർണ്ണമാണ്. അവിടെ മറ്റൊരു ചോദ്യമില്ല. ഈ ഇങ്ങനെയുള്ള വെർബ്സിന് എന്ത് വേണ്ട? ഒരു ഓബ്ജക്റ്റ് വേണ്ട. അങ്ങനെയുള്ള വെർബ്സാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. പറഞ്ഞു വരുന്നത് പാസീവ് വോയിസ് ട്രാൻസിറ്റീവ് വെർബ്സ് ഉള്ള സെൻസുകളായിട്ട് പാസീവ് വോയിസ് ഉള്ളൂ. നമ്മൾ തുടങ്ങുക. പ്രസന്റ് ടെൻസിനെ പ്രസന്റ് ടെൻസ് തറവായിരിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന സെനൻസ് ഏത് ടെൻസിൽ പെട്ടതാണെന്ന് നമ്മൾ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കണം പാസീവ് വോയിസ് ആക്കുമ്പോൾ. ഞാൻ ഇങ്ങനെ തിരിക്കുകയാണ് ടെൻസുകളെ. പ്രസന്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, ഫ്യൂച്ചർ സിമ്പിൾ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇവിടെ ആവശ്യം നമുക്ക് വേണ്ടത് ബി എന്ന ഫോമിന്റെ മറ്റ് രൂപങ്ങളാണ്. ബി ടു ബി. ആമ ഈസ് ആർ, വാസ് എ വെർബ്. ബി എത്രയോ ഫോംസാ ബി എന്ന ഫോമിനുള്ളത്. ഇന്ന് റൈറ്റ് എന്ന ഫോം എന്ന് പറയുമ്പോൾ റൈറ്റ് റോട്ടർ റിട്ടൺ, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. റൈറ്റ്സ് എസ് ഫോം, റൈറ്റിംഗ് ഐഎൻജി ഫോം. അങ്ങനെ 5 ഫോമേ ഉള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക, ഈ ബി എന്ന ഫോമിന് ബി എത്രയോ ഫോംസ് ആണ്. നമ്മൾ പാസീവ് വോയിസ് ആകുമ്പോൾ ഈ ബിയുടെ ഫോംസ് ആണ് ചേരുന്നത്. അത് എങ്ങനെ എവിടെ ചേരണമെന്ന് നമ്മൾ പഠിക്കുക. പ്രസന്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, ഫ്യൂച്ചർ സിമ്പിൾ. നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രസന്റ് സിമ്പിളും പാസ്റ്റ് സിമ്പിളും ഫ്യൂച്ചർ സിമ്പിളുമാണ് തുടങ്ങുന്നു. ഐ റൈറ്റ് എ ലെറ്റർ. റൈറ്റ് ആണ് അവിടെ വെർബ്. ഈ റൈറ്റ് എന്ന് വെറും പ്രസന്റ് സിമ്പിളാണ്. എ ലെറ്റർ ഓബ്ജക്റ്റാണ്. ഞാൻ ഒരു എഴുത്ത് എഴുതുന്നു. ഒരു എഴുത്ത് എ ലെറ്റർ സബ്ജക്റ്റ് ആയി മാറും. വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. ടോം കിൽസ് എ സ്നേക്ക്. ടോം ഒരു പാമ്പിനെ കൊല്ലുന്നു. ഒരു പാമ്പ് കൊല്ലപ്പെടുന്നു. ചാകുന്നത് പാമ്പായിരിക്കണം. സ്നേഹിക്ക് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒരു കാരണവശാലും അർത്ഥത്തിൽ മാറ്റം വരാൻ പാടില്ല. ഇവിടെ നമ്മുടെ എക്സാമ്പിൾ ഐ റൈറ്റ് എ ലെറ്റർ ആണ്. റീറൈറ്റ് ദ സെന്റൻസ് എ ലെറ്റർ ആസ് എ സബ്ജക്റ്റ്.
ഐ റൈറ്റ് ലെറ്റർ എന്ന് പറഞ്ഞ അതേ അർത്ഥം കിട്ടണം ഈ ലെറ്റർ സബ്ജക്റ്റ് ആകുമ്പോൾ. ഇങ്ങനെ വരും, ഐ റൈറ്റ് എ ലെറ്റർ, എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ. എല്ലാ പാസിവ് വോയിസിലും പ്രധാന ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. റൈറ്റ്, റോട്ട്, റിട്ടർ. ഐ റൈറ്റ് ലെറ്റർ, എ ലെറ്റർ ഈസ് റിട്ടൺ, എഴുതപ്പെടുന്നു. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ. ഐ റൈറ്റ് ടു ലെറ്റേഴ്സ്, ടു ലെറ്റേഴ്സ് ആർ റിട്ടൺ ബൈ മീ. ടു ലെറ്റേഴ്സ് ആ സബ്ജക്റ്റ് ആയിട്ട് തന്നെ. അപ്പോഴും സബ്ജക്റ്റ് ആകേണ്ട പദം പ്ലൂറലായി, അതായത് സെൻസ് വന്ന ഓബ്ജക്റ്റ് പ്ലൂറലാകുന്നു. ഐ റൈറ്റ് ടു ലെറ്റേഴ്സ്, ടു ലെറ്റേഴ്സ് ആർ റിട്ടൺ ബൈ മീ. മൈ മദർ ലവ്സ് മീ, മൈ മദർ ലവ്സ് മീ. എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നു. മൈ മദർ ലവ്സ് മീ. ആ മീ ആണ് സബ്ജക്റ്റ് വരണ്ടേ. മീ സബ്ജക്റ്റ് മാറുമ്പോൾ ആ മീ ഐ ആകും. ഐ ആം ലവ്ഡ് ബൈ മൈ മദർ. വളരെ ശ്രദ്ധയോടെ ആദ്യം കേൾക്കുന്നവര് വളരെ ശ്രദ്ധയോടെ പഠിക്കുന്നു. കേട്ടിട്ടുള്ളവര് സംശയം നിവാരണം ചെയ്താൽ അത് അവരും ശ്രദ്ധിച്ചാൽ മതി. മൈ മദർ ലവ്സ് മീ. മീ അവിടെ ഓബ്ജക്റ്റ് ആണ്. ആ മീ സബ്ജക്റ്റ് ആകുകയാണ്. മീ സബ്ജക്റ്റ് ആകുമ്പോൾ ഐ ആകുന്നു. ഐ ആം ലവ്ഡ് ബൈ മൈ മദർ. അപ്പൊ ആമ ഈസ് ആർ പ്ലസ് പി പി ബി ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വേർബ്. പ്രസന്റ് സിമ്പിൾ സബ്ജക്റ്റ് ആകുമ്പോൾ ഏതാണോ ഓബ്ജക്റ്റ് അത് സബ്ജക്റ്റ് ആകുകയാണ്. ആ സബ്ജക്റ്റ് അനുസരിച്ച് ഐ ആണ് സബ്ജക്റ്റ് ആകുന്നതെങ്കിൽ ആം ചേരണം. ഏതെങ്കിലും സിംഗുലർ വേർഡാണ് നമ്മൾ സബ്ജക്റ്റിനെ പറ്റി പഠിച്ചപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ. ഐയും വിയും അല്ലാതെ ഏത് സബ്ജക്റ്റ് വന്നാലും അത് തേർഡ് പേഴ്സൺ ആണ്, സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഈസി വരും. ആമ ഈസ് ആറ് തേർഡ് പേഴ്സൺ പ്ലൂറലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലും സെക്കൻഡ് പേഴ്സൺ പ്ലൂറലും തേർഡ് പേഴ്സൺ പ്ലൂറലും ആറ് വരുന്നു. ആറ് കിട്ടും. ആമ ഈസ് ആറ് പ്ലസ് പി പി ബി ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വേർബ്. ഐ റൈറ്റ് എ ലെറ്റർ, എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ. ഐ റൈറ്റ് ടു ലെറ്റേഴ്സ്, ടു ലെറ്റേഴ്സ് ആർ റിട്ടൺ ബൈ മീ. മൈ മദർ ലവ്സ് മീ, ഐ ആം ലവ്ഡ് ബൈ മൈ മദർ. പാർട്ടിസിപ്പിളിലേക്ക് നമ്മൾ പോവാം. ഐ റോട്ട് എ ലെറ്റർ പാർട്ടിസിപ്പിളാണ്, റോട്ട് എന്ന വെർബ്. നമ്മൾ ഒരു സെന്റൻസ് കിട്ടുമ്പോൾ ആ സെന്റൻസിലെ പാസീവ് വോയിസ് ആക്കാം, ആ സെന്റൻസിലെ വെർബ് ഏതെന്ന് മനസ്സിലാക്കണം, അത് ഏത് ടെൻസിലാകുമെന്ന് മനസ്സിലാക്കണം. ഓബ്ജക്റ്റ് ആകേണ്ട പദം, സബ്ജക്റ്റ് ആയി വരേണ്ട പദം ഏതാണെന്ന് അറിയണം. ഇവിടെ ഐ റോട്ട് എ ലെറ്റർ ആണ്, റോഡ് പാസ് സിമ്പിൾ ആണ്. എ ലെറ്റർ ആണ് ഓബ്ജക്റ്റ്, അത് സബ്ജക്റ്റ് ആക്കുക. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ മീ. എ ലെറ്റർ വാസ് ഒരു എഴുത്ത് എഴുതപ്പെട്ടു എന്നെ. ഐയും വിയും യുവും ഹിയഷിയേറ്റ് വരുമ്പോ ഏജന്റ് വെക്കണമെന്നില്ല. ടോം റോട്ട് എ ലെറ്റർ എന്ന് ആണെങ്കിൽ വ്യക്തമായും എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ടോം എന്ന് പറഞ്ഞു. ഐ റോട്ട് എ ലെറ്റർ, എ ലെറ്റർ വാസ് റിട്ടൺ ബൈ മീ. ഇപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നതുകൊണ്ട് ബൈ മീ എന്ന് ചേർക്കുക. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ മീ. ഐ റോട്ട് ടു ലെറ്റേഴ്സ്, ടു ലെറ്റേഴ്സ് വാർ റിട്ടേൺ ബൈ മീ. ടു ലെറ്റേഴ്സ് ഫ്ലോറലായി, വേർ റിട്ടൺ ബൈ മീ. മൈ മദർ ലവ്ഡ് മീ, ഐ വാസ് ലവ്ഡ് ബൈ മൈ മദർ. പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് വോയിസ് ആക്കുമ്പോൾ ഉടൻ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് വാസ് വേർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വേർബ്. ഇനി നമ്മൾ ഫ്യൂച്ചർ സിമ്പിളിലേക്ക് പോവാണ്. ഫ്യൂച്ചർ സിമ്പിൾ പാസ്റ്റ് വോയിസ് ആക്കുമ്പോൾ അവിടെയും ബി ബി. ആമ ഈസ ആറ് വാസ വേർ എന്തെല്ലാം ബേസ് ഫോം ബി ആണെന്ന് പറഞ്ഞു. ബി ആണ് നമ്മൾ അറിയണം. ബിയുടെ മറ്റ് ഫോംസ് ആമ ഈസ് ബി, ടു ബി, ബീ. ആമ ഈസ ആറ് വാസ വേർ ബി. ഐ ഷാൻ റൈറ്റ് എ ലെറ്റർ, ഞാൻ ഒരു എഴുത്ത് എഴുതും.
ഒരു എഴുത്ത് എഴുതപ്പെടും. എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ മീ. എല്ലായിടത്തും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വേണ്ടത്. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. ഐ ഷാൽ റൈറ്റ് എ ലെറ്റർ. എ ലെറ്റർ വിൽ ബി. ഐയും ബിയും വന്നാൽ മാത്രമാണ് സാധാരണ ഷാലി ചേരുന്നത്. ബാക്കി ഏത് സബ്ജക്ട് വന്നാലും ഫ്യൂച്ചർ ടെൻസിന് ബില്ലാണ്, ഫ്യൂച്ചർ സിമ്പിളാണ് നമ്മൾ പാസ് വോയിസ് ആക്കുക. ബില്ലണിയുണ്ട്. എ ലെറ്റർ വിൽ ബി ബി റിട്ടേൺ ബൈ മീ. ഐ ഷാൽ റൈറ്റ് ടു ലെറ്റേഴ്സ്. ടു ലെറ്റേഴ്സ് വിൽ ബി റിട്ടേൺ ബൈ മീ. മൈ മദർ വിൽ ലവ് മീ. ഐ ഷാൽ ബി ലവ്ഡ് ബൈ മൈ മദർ. ഷാല് വില്ല് പ്ലസ് ബി പ്ലസ് പി പി ബി ഫ്യൂച്ചർ സിമ്പിൾ. ഈ വീഡിയോ ഇവിടെ തീരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.